എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇന്നത്തെ വായനാഭാഗം ഒന്ന് ദിനവൃത്താന്തം മൂന്നാം അധ്യായം എസ്കെ 33 അധ്യായം ലൂക്കോസ് 22 66 മുതൽ 71 വരെ 2 പത്രോസ് 3 ഒന്ന് മുതൽ 18 വരെ. പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരെ പഴി പറയാറുണ്ട്. ഇന്നയാൾ നിമിത്തമാണ് എനിക്ക് ഇത്രയും പ്രശ്നമുണ്ടായത് എന്ന് പറയാറുണ്ട്. ഞാൻ ഇതിലും ഉയരത്തിലെത്തേണ്ട ആളാണ്, എന്നാൽ ചില ആളുകൾ കാരണം എനിക്ക് ഉയരാൻ കഴിഞ്ഞില്ല. പലപ്പോഴും സഹോദരിമാരായ നമ്മളും ഇങ്ങനെയുള്ള പരാതികളൊക്കെ പറയാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നിന്റെയും ഉത്തരവാദിത്വം മറ്റുള്ളവർക്കല്ല, അത് നമുക്ക് മാത്രമാണ്. എസക്കിയലിന്റെ പുസ്തകം 33:6 ദൈവം അരുളി ചെയ്യുന്നത്, ഒരു കാവൽക്കാരൻ ശത്രുക്കൾ വരുന്നത് കണ്ടിട്ട് കാഹളം ഊതാതിരിക്കുകയും ശത്രുക്കൾ അകത്ത് കടന്ന് ആക്രമിക്കുകയും ചെയ്താൽ ആക്രമിക്കപ്പെട്ടവർ ഒരിക്കലും കാവൽക്കാരനെ കുറ്റം പറയരുത്. അങ്ങനെ ആക്രമിക്കപ്പെട്ടതും ഇനിയും ഛേദിക്കപ്പെട്ടുവെങ്കിൽ അതും കാവൽക്കാരന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടല്ല, ആ ആക്രമിക്കപ്പെട്ട വ്യക്തികളുടെ പരാജയം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മളുടെ മേൽ തന്നെയാണ്. നമ്മുടെ ഭാര്യയെയോ നമ്മളുടെ മക്കളെയോ നമ്മളുടെ മാതാപിതാക്കളെയോ പഴി പറയുവാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ ഭർത്താവിനെയോ നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ മാതാപിതാക്കളെയോ ഒന്നും നാം പഴി പറയരുത്. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നീതിമാനാണ്. അവൻ നമ്മോട് അനീതിയോടെ പെരുമാറുകയില്ല. മറ്റുള്ളവരുടെ അകൃത്യം അവൻ നമ്മളുടെ മേൽ ചുമത്തത്വമില്ല. നമ്മുടെ പരാജയം നമ്മുടെ പ്രശ്ന നിമിത്തമാണ്. ആകയാൽ നമുക്ക് ഭക്തിയോടെ ജീവിക്കാം. ആരെയും പഴി പറയാതെ ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് നീതിയോടെ പെരുമാറുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരെയും പഴി പറയാതെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ പകലിന്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ആമേൻ.